സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ഇനിയുള്ള 52 ദിവസം യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. സംസ്ഥാനത്തെ പ്രധാന തുറമുഖങ്ങളെല്ലാം അടച്ചിടും. ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് നീണ്ടകര പാലത്തിനടിയിൽ ഫിഷറീസ് വകുപ്പ് ചെങ്ങല ബന്ധിപ്പിക്കും. ട്രോളിംഗ് അവസാനിക്കുന്ന ജൂലൈ 31 മാത്രമേ ചെങ്ങലകൾ മാറ്റൂ. സംസ്ഥാനത്താകെ 3737 യന്ത്രവൽകൃത യാനങ്ങളാണുള്ളത്. അതിലേറ്റവും കൂടുതൽ കൊല്ലത്തെ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലും 1164 എണ്ണം. ഇവയെല്ലാം തീരമണിഞ്ഞു കഴിഞ്ഞു. ബോട്ടുകൾക്കിനി അറ്റകുറ്റപ്പണികളുടെ നാളാണ്. യാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി പെയിന്റ് അടിച്ച് പരിശോധനയ്ക്കെത്തിക്കും. അന്യസംസ്ഥാനത്തു നിന്നുള്ള ബോട്ടുകൾ ദിവസങ്ങൾക്ക് മുമ്പേ തീരം വിട്ടു. വലകൾ കഴിവതും അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയാത്തതിന് പകരം പുതിയ വലകളും വാങ്ങും. ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് ബോട്ടുടമകൾക്ക് ഇതിനായി വേണ്ടി വരിക. കേരളത്തിലെ ഏകദേശം 3600 യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഏകദേശം 20,000 പരം പരമ്പരാഗത യാനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സമയത്ത് ട്രോളിംഗ് നിരോധനം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ മത്സ്യസമ്പത്തിൻ്റെ ഗണ്യമായ വർധനവ് നമുക്ക് കിട്ടുന്നില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ഫിഷിംഗ് ബാനായിട്ട് നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം അത് ട്രോളിംഗ് നിരോധനമായി മാറുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലം പ്രതീക്ഷത്ര മത്സ്യം ലഭിച്ചില്ല. ട്രോളിംഗ് കഴിഞ്ഞ് യാനങ്ങൾ വീണ്ടും ഇറക്കണമെങ്കിൽ കടക്കണിയിലാകുമെന്നും ഉടമ പറഞ്ഞു. 52 ദിവസത്തെ ഞങ്ങളുടെ ഈ കാലമായിരുന്ന ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഒരു ബുദ്ധിമുട്ട് ജീവിതമായിരിക്കും. ഞങ്ങൾ കടവടമൊക്കെ മേടിച്ച് ഞങ്ങൾ ജീവൻ നയിച്ചു പോകുന്നു. പിന്നെ അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ പണി ചെയ്ത് ആ കടങ്ങൾ വീട്ടുന്നു. അങ്ങനെയാണ് ഈ ഞങ്ങളുടെ ഈ റോളിംഗ് നിരോധനം കഴിച്ചുകൊണ്ട് പോകുന്നത്. 1 മാസത്തെ വേള ഞങ്ങൾ വീട് കണ്ടിട്ട് വല കയറി വലടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് തന്നെ 1 ദിവസം ഉണ്ട്. ആ 1 ദിവസം പോയി കിട്ടുന്ന 1,000 അല്ലെങ്കിൽ 500 ഞങ്ങൾക്ക് ആ 1 ദിവസത്തെ പണിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ കിടക്കുക. ഈ വലപ്പണി ചെയ്യാൻ വേണ്ടിയാണ് കിടക്കുക. ട്രോളിംഗ് കാലത്ത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള മോശം മത്സ്യങ്ങളും കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ഏറെയാണ്. ട്രോളിംഗ് ആരംഭിക്കുന്നതോടെ മത്സ്യവിലയും ഉയർന്നേക്കും. 24 കൊല്ലം.